സോ നമ്മുടെ തൈറോയ്ഡ് എന്താണ്, നമുക്ക് ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്, കേരളത്തിലേക്ക് ഒരുപാട് ആളുകൾക്ക് ഉണ്ട്, നമുക്കറിയാം തൈറോയ്ഡിന്റെ പ്രോബ്ലം. സോ ഗാമ ഒറിസിനോൾ എങ്ങനെയാണ് തൈറോയ്ഡിൽ നിന്ന് നമുക്ക് മുക്തി നേടിത്തരുന്നത് എന്നുള്ള വിഷയത്തിലാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് മാം. നമ്മുടെ കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 8 സ്ത്രീകളിൽ 1 സ്ത്രീക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും തൈറോയ്ഡ് ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 തരത്തിലുള്ള തൈറോയ്ഡാണ് ഉള്ളത്. ഐ മീൻ ഹൈപ്പർ തൈറോയിഡിസവും അതേപോലെ തന്നെ ഹൈപ്പോ തൈറോയിഡിസവും ഉണ്ട്. എന്നുവെച്ചാൽ തൈറോയിഡിന്റെ അധികവും കുറവും, ഇത് രണ്ടും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ തൈറോയിഡിസം ഹൈപ്പോ എന്ന് പറയുന്ന സമയത്ത് എന്ന് വെച്ചാൽ കുറവുള്ള ആൾക്കാർക്കാണെങ്കിൽ അതിൽ നമുക്ക് ഏറ്റവും അധികം കാണാൻ സാധിക്കുന്നത് അവർക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടുക, തടിക്കുക എന്നുള്ള ആ ഒരു പ്രകൃതമായിരിക്കും കാണുക. അതേപോലെ തന്നെ ഹൈപ്പർ ആണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെയിറ്റ് കുറയുക എന്നുള്ളതും ഈ ഒരു തൈറോയിഡ് കാരണം അവർക്ക് ഉണ്ടാകാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്താണ് തൈറോയിഡ്? നമ്മുടെ കഴുത്തിനകത്ത് ഈ ഒരു പൂമ്പാറ്റയുടെ ഷേപ്പുള്ള ഒരു ഗ്ലാൻഡിനെയാണ് നമ്മൾ തൈറോയിഡ് എന്ന് പറയുന്നത്. ഈ തൈറോയിഡ് എന്ന് പറയുന്നത് 2 തരത്തിലുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, T3 ഉം T4 ഉം. 2 തരത്തിലുള്ള ഹോർമോണുകളാണ്. ഇതിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് T3 ഹോർമോണാണ്. നമ്മുടെ ബോഡി, നമ്മുടെ ശരീരത്തിൽ, നമ്മളെ എന്താ പറയുക, ബ്രെയിന് എപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ T4 ഹോർമോണിനെ കൂടെ നമ്മുടെ ബോഡി എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്തിട്ട് T3 ഹോർമോണാക്കി മാറ്റും. അങ്ങനെ മാറ്റുന്നതുകൊണ്ട് എന്താണ്, നമ്മുടെ ശരീരത്തിനകത്ത് ഒരുപാട് ഉപാപചയ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഡൈജഷന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്തുള്ള ബ്ലഡിനകത്തുള്ള കാൽസ്യത്തിന്റെ അത് ഒരു കുറവ്, എന്നുവെച്ചാൽ അത് കുറവ് പരിഹരിക്കാൻ, അല്ലെങ്കിൽ കാൽസ്യം അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ബോൺ, നമ്മുടെ എല്ലുകളുടെ ബലം കൂടുക, കാരണം നമുക്കറിയാം കാൽസ്യമാണ് ഏറ്റവും കൂടുതൽ എല്ലുകൾക്കും പല്ലിനൊക്കെ വേണ്ടത്. സോ തീർച്ചയായിട്ടും കാൽസ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകൾ നടക്കുന്ന സമയത്ത് എല്ലിനും പല്ലിനും ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെതായിട്ട് ഗുണങ്ങൾ ഉണ്ടാവും. അത് പ്രശ്നം വരുന്ന സമയത്ത് എല്ലിനും പല്ലിനും തീർച്ചയായിട്ടും അതിന്റെ ദോഷം ഉണ്ടാവും, ചാൻസ് ഉണ്ട്. കിഡ്നിയുടെ, നമ്മുടെ ഇതിന്റെ കിഡ്നിയുടെ വൃക്കകളുടെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന, അല്ലെങ്കിൽ നിർബന്ധമായിട്ട് നമുക്ക് വേണ്ടതാണ് തൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റക്കുറച്ചിലുകൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾക്കും വലിയ തോതിലുള്ള ഒരു എഫക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ശരീരത്തിലെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ ഗ്രന്ഥിയാണ് TSH ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ തൈറോയിഡിനെ പ്രവർത്തനക്ഷമമാക്കുന്ന ഒരു ഹോർമോൺ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഈ തൈറോയിഡ് ഗ്രന്ഥി കൃത്യമായിട്ട് പ്രവർത്തിക്കുകയും ഈ തൈറോയിഡിൽ നിന്നുള്ള തൈറോയിഡ് ഹോർമോൺ നമുക്ക് റിലീസ് ചെയ്യുകയും ചെയ്യാം. ബട്ട് പലപ്പോഴും ഈ ഒരു പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ഭാഗത്തു നിന്നും ആ ഒരു പ്രശ്നം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ നമ്മുടെ തൈറോയിഡിന് കിട്ടാതെ നിൽക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, ഹൈപ്പോ തൈറോയിഡിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള തൈറോയിഡ് ഹോർമോണിന്റെ കുറവ് നമുക്ക് ഉണ്ടാവുന്നത്. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്താ സംഭവിക്കുക, നമുക്ക് T3 ഉം T4 ഉം രണ്ടും നമുക്ക് നമ്മുടെ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അത് ചില പ്രശ്നങ്ങൾ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ചിലർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, ഭയങ്കരമായിട്ട് എന്താ പറയുക വെയിറ്റ് കൂടുന്ന പ്രശ്നം ഉണ്ടാവാം, ഭയങ്കരമായിട്ട് ഡ്രൈ സ്കിന്ന്, നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക ഹൈപ്പോതൈറോയിഡിസത്തിന് വെയിറ്റ് കൂടുക ചെയ്യാം, നമ്മുടെ ശരീരം മുഴുവൻ ഭയങ്കര ഡ്രൈ ആയി മാറും, വരണ്ട ചർമ്മം, അതേപോലെ തന്നെ മുടി കൊഴിച്ചല്, ഇത്തരത്തിലുള്ള ഒരുപാട്, പിന്നെ ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇറഗുലർ പീരീഡ്സ് ഇതെല്ലാം വരും. ഇതൊക്കെ പറഞ്ഞാൽ ഒരു എന്താ പറയുക ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ആക്ഷനുകളാണ്. ഇത് അതേപോലെ തന്നെ മുമ്പോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്ക്, മാഡം, ഒരുപാട് കാലത്തേക്ക് മുമ്പോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. കാരണം ഇത് നമ്മള് തൈറോയിഡ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ഉള്ളതാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വിട്ടുകളയുന്ന സംഭവമാണ്. അങ്ങനെ വിട്ടുകളയാൻ പാടില്ല. കാരണം ഇതേ തൈറോയിഡ് തന്നെയാണ് വലിയ തോതിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കുട്ടികൾ, വന്ധ്യത എന്ന് പറഞ്ഞ കുട്ടികൾ ഇല്ലാത്ത അവസ്ഥ, ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഈ വന്ധ്യത തന്നെയാണ്. അതേപോലെ തന്നെ ജോയിന്റ് ഇഷ്യൂ, ഒരുപാട് കാലത്തെ വേദന, എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ആമവാദവും സന്ധിവാദവും പോലുള്ള ജീവിതകാലം മുഴുവൻ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്ന തരത്തിൽ ഈ തൈറോയിഡ് മാറും. സോ അതുകൊണ്ട് വളരെ ലൈറ്റ് ആയിട്ട് നിങ്ങൾ എടുക്കാൻ പാടില്ല, ഒരു വലിയ പ്രശ്നം. നെക്സ്റ്റ് സ്ലൈഡ്. വലിയ പ്രശ്നമാണ്. 60% സ്ത്രീകളുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയിഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവര് ചെക്ക് ചെയ്യുന്നില്ല ഒരു ഹോസ്പിറ്റലിൽ. കാരണം തൈറോയിഡ് നമുക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ തൈറോയിഡ് ആണെന്ന് മനസ്സിലാൻ പറ്റില്ല. എന്ത് ചെയ്യണം, ക്ലിനിക്കലി നമ്മൾ പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ തൈറോയിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കൂ. നിങ്ങൾ എല്ലാവരും പോയി ടെസ്റ്റ് ചെയ്യണമെന്നാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. കാരണം തൈറോയിഡ് ആളുകൾ ടെസ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം എന്താ, അയ്യോ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ മാറില്ലല്ലോ, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമല്ലോ എന്ന് പേടിച്ചിട്ടാണ്. അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം വി ഗോട്ട് അവർ ഗാമ ഒറിജിനോൾ വിത്ത് അസ്, നമ്മുടെ കൂടെ ഗാമ ഒറിജിനോളിന്റെ ഹെൽത്ത് കാർഡിന്റെ ഈ ഒരു പ്രൊഡക്റ്റ് നിർബന്ധമായിട്ട് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ
തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ ഒരുപാട് ഉത്പാദിപ്പിക്കുകയും നമുക്ക് ഈ പറഞ്ഞ പോലെ തൈറോയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും, പെർമനന്റ് ആയിട്ട് മുക്തി നേടാൻ വേണ്ടി സാധിക്കുമെന്ന് ഒരുപാട് സ്റ്റഡീസ് പറയുന്നുണ്ട്. അത് മാത്രമല്ല ക്ലിനിക്കലി നമ്മൾ നടത്തിയിട്ടുള്ള ട്രയലുകളൊക്കെ തന്നെ കാണിക്കുന്ന എന്താണ്, ഈ ഗാമ ഓറിസനോൾ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് തൈറോയ്ഡിൽ നിന്ന് നിങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം നേടിത്തരുമെന്നുള്ള നമുക്ക് ക്ലിനിക്കലി പ്രൂണായിട്ട് കാണിച്ചിട്ടുണ്ട്. സോ എല്ലാ ആൾക്കാരും ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, ഹൈപ്പോ തൈറോയിഡിസത്തിന് ഗാമ ഓറിസനോൾ സ്റ്റാർട്ട് ചെയ്യുക. യെസ്. സോ എല്ലാം സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, സത്യത്തിൽ ഇത് ഒരു വലിയൊരു ഡീറ്റെയിൽസ് പറയേണ്ട ആവശ്യമില്ല. ബട്ട് എങ്കിൽ പോലും പറയാം, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിനകത്ത് മൂന്ന് തരത്തിലാണ് ഈ തൈറോയിഡിന്റെ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. എങ്ങനെയാണ് ഗാമ ഓറിസനോൾ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് തൈറോയിഡ് ഗ്രന്ഥി ഉണ്ട്, അതുകൂടാതെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിന്റെ കാര്യം പറഞ്ഞു. ഇതൊന്നും കൂടാതെ നമ്മുടെ ബ്രെയിനിൽ തന്നെ ഹൈപ്പോതലാമസും ഉണ്ട്. നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ആണ്, പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്ന് പറയുന്നത് ടീച്ചർ ആണ്, ആൻഡ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ഹെഡ് മാസ്റ്റർ ആണ്. നമ്മൾ അങ്ങനെ ചിന്തിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡന്റ് കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തുന്നില്ലെങ്കിൽ നമ്മൾ ആരും ഇടപെടും, ടീച്ചർ ഇടപെടും. ടീച്ചർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിലോ ഹെഡ് മാസ്റ്റർ ഇടപെടും. അതേപോലെ തന്നെയാണ് നമ്മൾ എവിടെയാണ് പ്രവർത്തിക്കുന്നത്, ഗാമ ഓറിസനോൾ കഴിക്കുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ഹെഡ് മാസ്റ്റർ എടുത്താണ് നമ്മൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയോ അല്ലെങ്കിൽ നമ്മുടെ ഇതോ തൈറോയിഡ് ഗ്ലാൻഡോ, ഈ രണ്ട് ഗ്ലാൻഡിൽ ഏത് പ്രവർത്തനത്തിൽ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാലും ഡയറക്റ്റ് ആയിട്ട് ഹെഡ് മാസ്റ്റർ ഇടപെടുകയും ആ കാര്യം ശരിയാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഗാമ ഓറിസനോൾ കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് പോലത്തെ റിസൾട്ട് മറ്റൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. നമുക്ക് 100% എക്സൈറ്റ് ആയിട്ട് പറയാം. യെസ് മാം, നെക്സ്റ്റ് സ്ലൈഡ്. ഇതിന്റെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നമ്മൾ എന്താ പറയുക, ആളുകൾ സംസാരിക്കുന്ന കേട്ടു, 6 വർഷമായിട്ട് തൈറോയിഡുള്ള ആൾക്കാർ, 8 വർഷമായിട്ട് തൈറോയിഡുള്ള ആൾക്കാർ, 10 വർഷമായിട്ട് തൈറോയിഡുള്ള ആൾക്കാർ, പല പല ഇയേഴ്സും പല പല തരത്തിലുള്ള ഏജ് ഗ്രൂപ്പുകളും ഈ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബാധിക്കപ്പെട്ടിട്ടുള്ളതും അവരുടെ വിത്ത് റിസൾട്ട് അവരവർ ക്ലിനിക്കലി പ്രൂവനായിട്ട് അവർ ക്ലിനിക്കലി പോയി എന്താ പറയുക, ഇതാക്കിയതിനു ശേഷം റിസൾട്ട് എടുത്തതിന് ശേഷം കാണിക്കുന്നത് പണ്ട് എനിക്ക് ഇത്രയായിരുന്നു തൈറോയിഡ്, ഇപ്പം ഇത്രയും മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് 100% ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഗാമ ഓറിസനോൾ, ഹെൽത്ത് കാർഡിന്റെ ഗാമ ഓറിസനോൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തൈറോയിഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രോബ്ലത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയം വേണ്ട. ഈവൻ ഡോക്ടർ വരെ റെക്കമെൻഡ് ചെയ്തതാണ്. ലാസ്റ്റ് കാണിച്ച ഒരു വീഡിയോ കാണിച്ചിട്ട് ഡോക്ടർ പറയുന്നതാണ്, ഈ പറഞ്ഞ എല്ലാ വീഡിയോസും നമ്മുടെ യൂട്യൂബ് ചാനലുകളിലുണ്ട്. ഇത് നമുക്ക് വെറുതെ നമ്മുടെ കയ്യിൽ മാത്രമുള്ള ഡാറ്റയല്ല, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കാം, ആർക്ക് വേണമെങ്കിലും ലിങ്ക് കൊടുക്കാം. യൂട്യൂബിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഡോക്ടറും പറയുന്നത് ഈ ഒരു മെഡിസിൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം എന്താണ്, അദ്ദേഹം ഇത് പല രാജ്യങ്ങളിലും ഇത് ഉപയോഗിക്കുന്നത് മെഡിസിൻ ആയിട്ടാണ്, ന്യൂട്രാസ്യൂട്ടിക്കൽ ആയിട്ടല്ല. ഇന്ത്യയിലാണ് ഈ സാധനം അങ്ങനെ വെക്കുന്നത്, ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ ആയിട്ട് അല്ലെങ്കിൽ പറഞ്ഞ പോലെ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി ന്യൂട്രീഷൻ കൊടുക്കുക, സപ്ലിമെന്റ് കൊടുക്കുന്ന പോലെ കൊടുക്കുന്നത്. ഡോക്ടർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ള ആൾക്കാർക്ക്, തൈറോയിഡായിട്ട് ബന്ധമുള്ള ആൾക്കാർക്ക്, ഈ പറഞ്ഞ മുഴുവൻ ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഗാമ ഓറിസനോൾ പ്രിസ്ക്രൈബ് ചെയ്യാം. നിർബന്ധമായിട്ടും അവർ കഴിച്ചിരിക്കണം, എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും മാറുമെന്ന് ഡോക്ടർ എടുത്തു പറയാണ്. സോ എല്ലാ ആൾക്കാർക്കും നമ്മൾ എന്ത് ചെയ്യാം, ഗാമ ഓറിസനോൾ എന്ന് പറഞ്ഞ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കൃത്യമായിട്ടുള്ള ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിത രീതി നമുക്കുണ്ടെങ്കിൽ മാത്രമേ സത്യം പറഞ്ഞാൽ നമുക്ക് മുമ്പോട്ടേക്ക് ആരോഗ്യത്തോടെ പോകാൻ വേണ്ടി സാധിക്കുള്ളൂ. നമ്മുടെ കൃത്യമായിട്ട് ഇന്ത്യയിൽ ഒഴികെ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഗാമ ഓറിസനോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂട്രാസ്യൂട്ടിക്കൽ ആയിട്ടല്ല, ഒരു മെഡിസിൻ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ നമ്മുടെ ഭാഗ്യമാണ് നമുക്കിതൊരു ന്യൂട്രാസ്യൂട്ടിക്കൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന അയഡൈസ്ഡ് ആയിട്ടുള്ള ഉപ്പുകൾ നമുക്ക് ഒഴിവാക്കുക, നല്ല ഉപ്പ് ഉപയോഗിക്കുക, നമ്മുടെ മൺകടത്തിലുള്ള വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന ആ വെള്ളം ഉപയോഗിക്കുക, മോശമായിട്ടുള്ള എണ്ണ ഉപയോഗിക്കാതെ തവിടെണ്ണ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് ഉപയോഗിക്കുക, നമ്മൾ ചായ കാപ്പി അതൊക്കെ നമ്മൾ വർജിക്കുക, ഇത്തരത്തിൽ നമ്മൾ കൃത്യമായിട്ട് എക്സസൈസുകൾ ചെയ്യുക, യോഗ ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നല്ല പച്ചക്കറികൾ, എന്നുവെച്ചാൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രം നമ്മൾ ഇതിന്റെ കൂടെ ഉപയോഗിക്കുന്ന സമയത്താണ് തീർച്ചയായിട്ടും ഇതിന്റെ ശരിയായിട്ടുള്ള റിസൾട്ട് കിട്ടുക. നമ്മൾ വെറും ഒരു ഗാമ ഓറിസനോൾ മാത്രം കഴിച്ചു അൺഹെൽത്തി ആയിട്ട് ജീവിച്ചിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. സോ ഈ പറഞ്ഞ ഗാമ ഓറിസനോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ യൂട്യൂബ് ചാനലുകളിൽ അവൈലബിൾ ആണ്. ഫോർ എവർ ഹെൽത്തി വിത്ത് നിഷ മാഡം, അത് ഒരു അങ്ങനത്തെ ഒരു ചാനലുണ്ട്, അവിടെ പോവാ. നിങ്ങൾ ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ആ ചാനലിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. കൃത്യമായിട്ട് നിങ്ങൾ മാക്സിമം ആൾക്കാർക്ക് ഇത് അയച്ചു കൊടുക്കുക, കാരണം ലാംഗ്വേജ് നിങ്ങൾ നോക്കേണ്ട, കാരണം ലാംഗ്വേജ് ഇസ് നോട്ട് അറ്റ് ഓൾ എ ബാരിയർ. നിങ്ങളിപ്പോ ഈ കണ്ട വീഡിയോസിലെല്ലാം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുക, അവർ പറയുന്നത് ഹിന്ദിയാണെങ്കിലും വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേ വർ ടോക്കിംഗ് അബൌട്ട് ഗാമ ഓറിസനോൾ. സോ അതുകൊണ്ട് ഈ വീഡിയോ ലാംഗ്വേജ് ബാരിയർ ഇല്ലാതെ മുഴുവൻ ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക, മാക്സിമം ആൾക്കാർ ഗാമ ഓറിസനോൾ യൂസ് ചെയ്യിപ്പിക്കുക. സംസാരിച്ച വിഷയമാണ്
ഗാമോറിസിനോളിന്റെ ടാർഗറ്റ് നമ്മുടെ മുമ്പിലേക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. നമ്മുടെ മലൈക്ക അറോറ മാഡത്തിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. ഐ മീൻ അദ്ദേഹം അവരാണ് നമ്മുടെ ഈ പ്രോഗ്രാം മൊത്തത്തിൽ എന്താ പറയുക അടുത്ത ലെവലിലേക്ക് എലിവേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ ഇഷ മാഡം ഉണ്ട്, നമ്മുടെ കോർ ലീഡേഴ്സ് ഉണ്ട്, വലിയൊരു ട്രെയിനിങ് സെക്ഷനും ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഇന്ന് നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് നമ്മുടെ ആർ സി എമ്മിന്റെ ചെറിയ ആനിവേഴ്സറി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലൊരു വലിയ ഇവന്റ് ആണ് ഗാമോറിസിനോളി ത്യാഗരാജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ 20th ഓഗസ്റ്റ് 20th നടത്താൻ പോകുന്നത്. സോ ആ പ്രോഗ്രാമിലേക്ക് മുഴുവൻ ആൾക്കാരും പറഞ്ഞു. നമുക്കിപ്പം തൈറോയിഡിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ ഹാർട്ട് ഡിസീസിനെ പറ്റിയിട്ടും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞ 2 ദിവസമായിട്ട് മുഴുവൻ ആൾക്കാർക്കും. മേഡം വോയിസ് ലൈറ്റ് വെക്കും. നമുക്ക് തൈറോയിഡിനെ പറ്റിയിട്ടും ഹാർട്ട് ഡിസീസിനെ പറ്റിയിട്ടും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നു. നമുക്ക് കൃത്യമായിട്ടും അറിയാം നമ്മുടെ കേരളത്തിനകത്ത് എത്ര ആൾക്കാർക്ക് തൈറോയിഡ് പ്രശ്നമുണ്ട്, എത്ര ആൾക്കാർ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എത്ര ആൾക്കാർക്ക് ബൈപ്പാസ് സർജറി കഴിയുന്നുണ്ട്, എത്ര ആൾക്കാർക്ക് മുട്ടുവേദനയുണ്ട്, എത്ര ആൾക്കാർക്ക് കാൽസ്യത്തിന്റെ പ്രോബ്ലം ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തി പോലും ഇന്ന് കേരളത്തിലില്ല. അല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിന് പുറത്ത് ടീം ഉണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് പോയിട്ട് സംസാരിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ പറഞ്ഞ 100 ടാർഗറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കും. ടാർഗറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, 6 3 കൊണ്ട് ഏപ്രിൽ മെയ് ജൂൺ കൊണ്ട് ചെയ്യുക, 18 ഏപ്രിൽ മെയ് ജൂൺ കൊണ്ട് ചെയ്യുക, 30 ഏപ്രിൽ മെയ് ജൂൺ കൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ 100 ഏപ്രിൽ മെയ് ജൂൺ കൊണ്ട് 3 കൊണ്ട് കൂട്ടിയിട്ട് ചെയ്യുക. ഇതാണ് ടാർഗറ്റ് വരുന്നത്. ഈ ടാർഗറ്റ് നമുക്ക് 100 ചെയ്യുന്ന ആൾക്കാർക്ക് VIP എൻട്രിയാണ്. കോർ ലീഡേഴ്സിന്റെ കൂടെ ഇരിക്കാനും അവർക്ക് ഒരു സ്പെഷ്യൽ റെക്കഗ്നേഷൻ കിട്ടാനും ഒക്കെ ഉണ്ട്. അതൊന്നും കൂടാതെ 100,000 തൊട്ടിട്ട് 31,000 വരെ ക്യാഷ് ചെക്ക് മലൈക്ക അറോറ ഖാന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ വേണ്ടി സാധിക്കും. 30 സെൽ ചെയ്ത വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത വ്യക്തിക്ക് 21,000 ലക്കി ഡ്രോ ഉണ്ട്. അതേപോലെ തന്നെ 18 സെൽഫ് ഐഡിയില് പർച്ചേസ് ചെയ്യുന്ന വ്യക്തിക്ക് 11,000 ലക്കി ഡ്രോ കൂപ്പൺ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതൊന്നും കൂടാതെ മിനിമം 6 എങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ 3 ഏപ്രിൽ മെയ് ജൂൺ ചേർത്ത് 6 വാങ്ങുന്ന വ്യക്തിക്ക് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിർബന്ധമായിട്ടും ലാസ്റ്റ് സ്ലൈഡ് മാം, നിർബന്ധമായിട്ടും ആ QR കോഡ് നിങ്ങൾ എടുത്തു വെക്കുക. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ എസ്പെഷ്യലി 6 വാങ്ങുന്നതൊക്കെ എൻട്രി ചെയ്യാൻ വേണ്ടി സാധിക്കൂ. അല്ലാതെ വാങ്ങിച്ചതിന്റെ പേരിൽ പറ്റില്ല. കാരണം ലിമിറ്റഡ് ഒരുപാട് 6 ഒക്കെ വാങ്ങുന്ന ഓൾ ഇന്ത്യ ലെവലിൽ ഒരുപാട് പേരുണ്ടാവും. സോ നിങ്ങൾ ഏറ്റവും ആദ്യം പർച്ചേസ് ചെയ്ത് ഏറ്റവും ആദ്യം തന്നെ QR കോഡ് സ്കാൻ ചെയ്ത് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കും എൻട്രി. സോ മെയിൻലി 6 വാങ്ങുന്നവരൊക്കെ ഇത് നിർബന്ധമായിട്ട് ചെയ്യുക. ബാക്കിയുള്ള ആളുകൾ ചെയ്തോളൂ, ബട്ട് 18 ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നമ്മുടെ കമ്പനിയുടെ ഭാഗത്ത് ഡാറ്റാസ് ഉണ്ടാവും. സോ അവർക്ക് എൻട്രി കിട്ടുന്നതായിരിക്കും. ബട്ട് 6 ആൾക്കാർ നിർബന്ധമായിട്ടും ഇത് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് മാം. ഗ്രേറ്റ്, 100% പ്രൊഡക്റ്റീവ്. യു ക്യാൻ അൺമ്യൂട്ട് മാം. Yes, bahut bahut shukriya, bahut bahut dhanyawad. So I would take your leave with one nara. Ye saal gama ke naam. Ye saal gama ke naam. Yes. Wonderful. Thank you so much. So nammada gamorisinumayitte ബന്ധപ്പെട്ടിട്ടുള്ള ഗംഭീരമായിട്ട് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാക്സിമം ആളുകളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ അജണ്ട എന്ന് പറയുന്നത്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഈ മാസം RCM കേരള ഇന്ത്യയിലെ ഏറ്റവും വലിയ ടീമായിട്ട് മാറണം. അതിനുള്ള പൊട്ടൻഷ്യാലിറ്റി നമുക്കുണ്ട്, അതിനുള്ള ലീഡർമാരും നമ്മുടെ കയ്യിലുണ്ട്. കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ആ കഥയിലുള്ള പോലെ തന്നെ ഇത് എൻ്റെതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ ബിസിനസ്സാണ്, എൻ്റെ ഫാമിലിക്കാണ്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്, എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ചിന്തയോടുകൂടി നിങ്ങളിത് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ മാസം നമ്മൾ ചരിത്രം സൃഷ്ടിക്കും.